പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അതിനാൽ ദൈവഗീതം തിരിച്ചറിയാൻ അച്ഛൻ ചില ഒരു കുടുംബത്തിന്റെ ഒരു കുഞ്ഞിന്റെ ഒരു കാര്യം, അങ്ങനെയുള്ള പല കുടുംബങ്ങള് 10-ാം ക്ലാസ് കഴിഞ്ഞു, മകൻ വന്ന് പറഞ്ഞു, അപ്പയോടും അമ്മയോടും പറഞ്ഞു, എനിക്ക് സെമിനാരിയിൽ പോകണം, അച്ഛനാകാൻ പോകണം. 10-ാം ക്ലാസ് പെൺകുട്ടി കഴിഞ്ഞു, അവള് മമ്മിയോട് പതുക്കെ പറഞ്ഞു, മമ്മി എനിക്ക് മഠത്തിൽ പോകണം, സിസ്റ്ററാകണം. ഈ അപ്പന്റെ അമ്മയുടെ തലയിൽ ഈ ലോകത്തിന്റെ കുറെ അറിവും ഈ ലോകത്തിന്റെ കുറെ സ്വാധീനങ്ങളും കിടക്കുകയും നിരീശ്വരവും വിശ്വാസക്കുറവുകളൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഭാവത്തില് അപ്പൻ അമ്മ പറയും, ആ നീ ഒരു കാര്യമുണ്ട്, തൽക്കാലം 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോകണ്ട, നീ പിടിച്ചു കഴിഞ്ഞിട്ട് പോയാ മതി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ള കുറെ കേസുകൾ അച്ഛൻ കണ്ടതുകൊണ്ട് വേദനയോടെ പറയാ, ഈ കുഞ്ഞ് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത പ്രചോദനത്തിലാ. നീ ആഗ്രഹിക്കുന്ന സമയത്തല്ല അവൻ അച്ഛനാകാൻ പോകണ്ടേ കണ്ടത്. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ അച്ഛനാകാൻ പോകണം എന്ന് പറഞ്ഞാൽ, 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൾക്ക് മഠത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ, PDC കഴിയുമ്പോഴേക്കും അത് പ്രിയപ്പെട്ടവരെ നിന്റെ സമയമാണ്, ദൈവത്തിന്റെ സമയം 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴായിരുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് കോളേജിൽ പോയി ഈ ലോകത്തിന്റെ അറിവുകളും യുക്തിവാദങ്ങളും നിരീശ്വര സ്വാധീനങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളൊക്കെ കണ്ട് ഈ കുഞ്ഞിന്റെ മനോഭാവത്തെ സാത്താൻ മാറ്റി. ആ കുഞ്ഞ് മാറ്റിയതല്ല പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് അങ്ങനെ പോയി പാപം ചെയ്ത് ആത്മാവ് നശിച്ചാൽ, അപ്പന്മാരെ അമ്മമാരെ, നിങ്ങൾ കർത്താവിന് മുമ്പിൽ കണക്ക് കൊടുക്കണം. ഒരു പുരോഹിതനായി അനേകം ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി നേടേണ്ടിയിരുന്ന ഒരു പുരോഹിതന്റെ ജീവിതത്തെ നീ തകർത്തില്ലേ? ഒരു സമർപ്പിതയായി ഒരു മദർ തെരേസയായി മാറേണ്ടവള്, ഒരു റാണി മരിയായിട്ട് മാറേണ്ടവള്, ഒരു അൽഫോൻസമ്മയായിട്ട് മാറേണ്ടവള്, ഒരു ഏഫ്രാസ്യമ്മയായി ഉയർത്തപ്പെട്ടവള്, ഒരു വാഴ്ത്തപ്പെട്ട മറിയന്ത്രേസിയായിട്ട് തീരേണ്ടവള്, നീ ഒരു കുടുംബിനിയാക്കി മാറ്റിയില്ലേ? നീ ഒരു വ്യവസായിയാക്കി അവളെ മാറ്റിയില്ലേ? ദൈവസന്നിധിയിൽ പ്രാർത്ഥനയില്ലാതെ വരുന്ന അപകടങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും, പ്രാർത്ഥനയില്ലാതെ വരുന്ന തീരുമാനങ്ങൾ ഭൗതികമായി അങ്ങോട്ട് എടുക്കല്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭാപ്രസംഗകന്റെ പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന് നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലുയാ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലുയാ, വലതു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലുയാ, വലതു കരം ഒന്ന് ഉയർത്തി ഇരിക്കുന്ന ഒരു 3-4 പേര് കേൾക്കുന്ന വിധത്തിൽ സ്തുതിച്ച് സ്നേഹമുള്ളവരെ, സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ജനിക്കാനായി ഒരു സമയമുണ്ട്, അതൊരു പറ്റിക്കുലർ ടൈമാ, അതാണ് ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത്. മരിക്കാനൊരു സമയമുണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും നിന്റെ പരിധിയിൽ പെടാത്തതാണ് കേട്ടോ. ആഭ്യന്തരം ഒരാൾക്ക് കൊടുത്താൽ എല്ലാ കാര്യങ്ങളും കൊടുത്താൽ ഒരു കാര്യം മാത്രം കൊടുക്കാതെ പിടിച്ചു വയ്ക്കും എന്ന് പറഞ്ഞതുപോലെ, സ്നേഹമുള്ളവരെ, കർത്താവ് നീക്കി വച്ചിരിക്കുന്ന ഒരു മേഖലയാണ് ജനനം മരണം എന്ന് പറയുന്നത്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കർത്താവിൻ്റെ കയ്യിലാണ്, ഇത് ആർക്കും പുള്ളി വിട്ടുകൊടുത്തിട്ടില്ല. സ്നേഹമുള്ളവരെ, ജനിക്കാൻ ജന്മം കൊടുക്കാൻ ഒരു സമയം. അച്ഛനോർക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് 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 വർഷങ്ങൾ കാത്തിരുന്ന് കുഞ്ഞുങ്ങളില്ലാത്ത വേദനയുമായിട്ട് വന്ന ഒരു കുടുംബം, കല്യാണം കഴിഞ്ഞു, മാസങ്ങൾ 2-3-4 കഴിഞ്ഞു, ദൈവം എല്ലാം ഒരുക്കി കുഞ്ഞിനെ നൽകാൻ തീരുമാനിച്ചു, എന്നാൽ ഇപ്പോൾ അത് വേണ്ട, ഏതായാലും കുറച്ച് നാളും കൂടി കഴിയട്ടെ, കല്യാണമൊക്കെ കഴിഞ്ഞ് കുറെ സ്ഥലത്തൊക്കെ പോകണം, യാത്ര ചെയ്യണം, ഇങ്ങനെ പെട്ടെന്ന് കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി,
വീണ്ടും കർത്താവ് സമയമൊരുക്കി, അപ്പോഴും കുഞ്ഞിനെ വേണ്ട. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു, ജോലിയെല്ലാം ഒന്ന് ക്രമീകരിക്കപ്പെടേണ്ടേ, താമസമെല്ലാം ഒന്ന് ക്രമീകരിക്കപ്പെടേണ്ടേ. അങ്ങനെ വർഷം ഒന്നും രണ്ടും കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിവാഹമെന്നുള്ള കൂതാശയിലേക്ക് വിളിച്ച ദൈവം ഈ ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകാനായി ദൈവം ഒരുക്കിയ അവസരങ്ങൾ ഒന്നും രണ്ടും മൂന്നും നാലും അവസരങ്ങളെ ദമ്പതികൾ തട്ടിക്കളഞ്ഞപ്പോൾ വർഷങ്ങള് കുഞ്ഞുങ്ങളില്ലാത്ത നിത്യ കണ്ണുനീരുമായിട്ട് വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയൊരു വെളിപ്പെടുത്തൽ നൽകി. ദൈവം കുഞ്ഞിനെ നൽകാനായിട്ട് തീരുമാനിച്ചപ്പോ നിങ്ങൾ തടഞ്ഞു വെച്ചില്ലേ? നിങ്ങൾക്ക് ദൈവം തരാൻ പോയ കുഞ്ഞുങ്ങളെ, എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു? ദൈവം തരാൻ പോയി ആദ്യത്തെ കുഞ്ഞ് നിങ്ങൾക്ക് ആർക്കറിയാൻ പറ്റാം? ഒരു പക്ഷേ രണ്ടാമത്തെ മൂന്നാമത്തെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമനായി ഉയർത്തപ്പെടേണ്ട കുഞ്ഞല്ലേ ആയിരുന്നത്? ആർക്കറിയാ? പ്രിയപ്പെട്ടവരെ, ആർക്കറിയാ നമ്മളെ കുറിച്ചുള്ള പദ്ധതി? ദൈവത്തിനല്ലേ അറിയുള്ളൂ. അതല്ലേ മനോഹരമായി എഴുതി വെച്ചത്, ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 29-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവചനം, നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ ക്ഷേമത്തിനുള്ള ഐശ്വര്യത്തിനുള്ള പദ്ധതിയാ, നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതി അല്ല. പ്രിയപ്പെട്ടവർ, ഇതാരാ പറയുന്നേ? ഇതെവിടെയാ പറഞ്ഞു വച്ചിരിക്കുന്നേ? ഇതാരാ വായിക്കുന്നേ? ഇതാരാ മനസ്സിലാക്കുന്നേ? ഇതൊന്നും അറിയത്തില്ല, ഇതൊന്നും മനസ്സിലാക്കുകയല്ല. നമ്മളിങ്ങനെ ഈ ലോകത്തിൻ്റെ കുറേ സുഖങ്ങളും കിട്ടി, നമ്മൾ ഈ കാണുന്നതൊക്കെ കണ്ടു, കുറേ തിന്നു, കുറേ ഇങ്ങനെ ജീവിച്ച് ഈ ഭൂമിയിൽ പാഴാക്കി കളയല്ലേ മക്കളെ നമ്മുടെ ജീവിതം? എത്ര ശ്രേഷ്ഠമായ ജീവിതമാണ് നമ്മുടെ ജീവിതം, ക്രൈസ്തവ ജീവിതം! എത്ര ശ്രേഷ്ഠമായ വിളിയാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന വിളി, നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസം! എത്ര ശ്രേഷ്ഠമായ വിശ്വാസ സംഹിതയിലാണ് നമ്മളായിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ! ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇന്നലെ പൊട്ടിമുളച്ച ഒരു വിശ്വാസ സംഹിതയല്ല നമ്മുടെ എന്ന് നമ്മൾ മനസ്സിലാക്ക്. നൂറ്റാണ്ടുകളുടെ ജീവിച്ചു പോന്ന പൂർവപിതാക്കന്മാരും പ്രവാചകന്മാരും രാജാക്കന്മാരും ഇത് അപ്പസ്തോലന്മാരും വിശുദ്ധരും ഒക്കെ എത്രയായി കയ്യിലെണ്ണിയില്ലേ? ഇവരിലൂടെയെല്ലാം രൂപപ്പെട്ട ഒരാഴപ്പെട്ട വിശ്വാസമല്ലേ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുക? ഇതല്ലേ മക്കളെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്? എവിടേക്കാ നമ്മൾ പോകുന്നേ? എങ്ങോട്ടാ നമ്മൾ പോകുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിന് പറഞ്ഞ മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ.